ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം 1.5 കിലോയാണിത്. ഇതൊരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പൊടികൾ ചേർക്കാതെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ അതൊക്കെ പൊടികൾ കുറച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം വറുത്തെടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഫുൾ ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഒരു മുക്കാലായിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ മസാലയൊക്കെ ചേർക്കുമ്പം ആ ഫുള്ളായിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അല്ലാതെ ഫുൾ ഡ്രൈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഫുൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ചീനച്ചട്ടിയോ കടായിയോ എന്തെങ്കിലും വയ്ക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന സെയിം ഓയിൽ തന്നെയാണ്, ഫ്രൈ ചെയ്യാനെടുത്ത സെയിം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഓയിൽ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി കൂടുതൽ എണ്ണ വേണമെങ്കിൽ നമുക്ക് കുറച്ച് അഡീഷണലൂടെ ചേർത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്ത സെയിം പാനി തന്നെ ഉണ്ടാക്കരുത്. ആ എണ്ണയൊന്ന് ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി, 1 ബൾബ് വെളുത്തുള്ളിയും, 2 ഇഞ്ച് നീളമുള്ള 1 പീസ് ഇഞ്ചിയും ഒരുമിച്ച് ചതച്ചെടുത്തതാണിത്. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായി മാറുന്നേരെ വഴറ്റുക. അതിലേക്ക് 4-5 പച്ചമുളക് കൂടെ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മീഡിയം സൈസുള്ള 3 സവാളയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞതായിരിക്കണം. കുറച്ചുപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഈ ഒരു പരുവമാവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവയെല്ലാം ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറി നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ടൊമാറ്റോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. 1 വലിയ ടൊമാറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത വലിയ ടൊമാറ്റോ നന്നായിട്ട് പേസ്റ്റ് ചെയ്തതാണിത്. ടൊമാറ്റോയുടെ റൗ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ മസാല നന്നായി ഡ്രൈ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെള്ളം നന്നായിട്ട് തിളച്ച് മസാലയെല്ലാം നന്നായി കുറുകി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് കുറച്ച് സമയം കൂടെ ഇത് വേവിക്കണം. അപ്പോൾ നമ്മളിത് വേവുന്നതിന് വേണ്ടി 1-5 മിനിറ്റ് ഇത് മൂടി വേവിക്കുക. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആവശ്യമാണെങ്കിൽ നമുക്ക്
കുറച്ച് കാഷ്നട്ട് പേസ്റ്റ് കൂടെ ചേർക്കുക. ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് 10 കാഷ്നട്ട് ഒരു മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. ഇത് ഓപ്ഷനലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ കാഷ്നട്ട് പേസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്രൈഡ് റൈസിൻ്റെയും നെയ്ച്ചോറിൻ്റെയും അപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും അറിയിക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.